നമസ്കാരം. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന മൂന്നാം യൂണിറ്റിലെ അജേയതയുടെ പ്രതീകം എന്ന പാഠമാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യക്കാർ നരകിക്കുന്ന കാലം. എന്തിനും ഏതിനും നികുതി ചുമത്തിയിരുന്ന ബ്രിട്ടീഷുകാർ ഒടുവിൽ ഉപ്പിനും കൂടി നികുതി ചുമത്തി. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ ഭടന്മാർ കടപ്പുറത്തെത്തി ഉപ്പുവാരി. ബ്രിട്ടീഷുകാർ സമരക്കാരെ ക്രൂരമായി മർദ്ദിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ അവിസ്മരണീയ മുഹൂർത്തം നാം നേരിട്ട് അനുഭവിക്കുന്ന വിധം അവതരിപ്പിക്കുകയാണ് കെ തായാട്ട്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കെ തായാട്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. കെ തായാട്ട് 1927-2011. കുഞ്ഞനന്ദൻ തായാട്ട് എന്നാണ് മുഴുവൻ പേര്. അധ്യാപകൻ, ഗുമസ്തൻ, നാടകകൃത്ത്, കഥാകൃത്ത്, ബാലസാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പന്യന്നൂർ ഗ്രാമത്തിൽ 1927 ജനിച്ചു. ചന്തു നമ്പ്യാരും ലക്ഷ്മിയമ്മയുമാണ് മാതാപിതാക്കൾ. മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാം ചങ്ങല പൊട്ടിച്ച കഥ, ജനുവരി 30, പുത്തൻകനി, നീലക്കണ്ണുകൾ, കൂടാതെ നിരവധി ബാലസാഹിത്യ കൃതികളും വിവർത്തനങ്ങളും രചിച്ചിട്ടുണ്ട്. 2011 ഡിസംബർ 5 അന്തരിച്ചു. പാഠത്തിലേക്ക് കടക്കാം. അജേയതയുടെ പ്രതീകം. നേരം പുലർന്നു. സമയം 6 മണി. തലേന്ന് സന്ധ്യ മുതൽ അനുസ്യൂതം തുടർന്നു വരുന്ന പ്രാർത്ഥനാഗാനങ്ങളുടെ ലോലമായ ഈണം അപ്പോഴും ധാരമുറിയാതെ തുടരുന്നു. സമയം 6:30. ഗാന്ധിജി യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ആശ്രമത്തിൻ്റെ മുൻവാതിലുകൾ പ്രത്യക്ഷപ്പെട്ടു. വലതുകൈയിൽ സന്തത സഹചാരിയായ മുളവടി, ഇടതുകൈയിൽ ഒരു കൊച്ചുഭാണ്ഡം, ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട്, ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം. കൂടി നിന്നവർ ജയാരവം മുഴക്കി. മഹാത്മാഗാന്ധിക്ക് ജയ്! ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് ശാന്തരായിരിക്കാൻ ആംഗ്യം കാട്ടി. വീണ്ടും ആശ്രമ പരിസരത്തിൽ നിശബ്ദത കളിയാടി. ഗാന്ധിജി സൗമ്യമായ സ്വരത്തിൽ മൊഴിഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം പൂകി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നതും നിങ്ങൾ കാണും. നനവാർന്ന കണ്ണുകളോടെ ജനങ്ങൾ ഗാന്ധിജിക്ക് യാത്ര നൽകി. സമരത്തിൽ പങ്കെടുക്കാനുള്ള 79 സന്നദ്ധ ഭടന്മാരെയാണ് ഒപ്പം കൊണ്ടുപോയിരുന്നതെങ്കിലും അറ്റം കാണാത്ത ഒരു ജനപ്രവാഹമാണ് ദണ്ഡി വരെ സത്യാഗ്രഹികളെ അനുയാത്ര ചെയ്തത്. മുൻകൂട്ടി പരിപാടിയിട്ട വഴിയിലൂടെയായിരുന്നു യാത്ര. ഗാന്ധിജിയുടെ സമാഗമം അറിയിച്ചുകൊണ്ട് വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഉച്ചഭാഷിണിയുമായി ഒരു സംഘം മുന്നിൽ നടന്നിരുന്നു. അതുകാരണം വഴിനീളെ അഭൂതപൂർവമായ ജനക്കൂട്ടം സ്വീകരിക്കാനും യാത്രയയക്കാനും തയ്യാറായി നിൽക്കുകയായിരുന്നു. അവർ നടന്നു പോകുന്ന വഴികളിൽ ഗ്രാമീണർ പുഷ്പങ്ങൾ വർഷിച്ചു, പച്ചിലമെത്ത വിരിച്ചു, ദീപം കൊളുത്തി, പൂജാദ്രവ്യങ്ങൾ നിരത്തി, തോരണങ്ങൾ തൂക്കി, വാദ്യം മുഴക്കി, ശംഖനാദമുയർത്തി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു സത്യാഗ്രഹികൾ. വിവിധ പ്രായത്തിലുള്ളവർ, നിരക്ഷരരും വിദ്യാസമ്പന്നരും നിർധനരും സമ്പന്നരും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ശിഖനും മറ്റു മതസ്ഥരും. ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്ന് മകൻ മണിലാലും പൗത്രൻ കാന്തിലാലും. ഏറ്റവും പ്രായം കൂടിയ സത്യാഗ്രഹി ഗാന്ധിജി തന്നെ, 61 വയസ്സ്. വയസ്സ് കുറഞ്ഞ കാന്തിലാലിന് പ്രായം 18. കാണാൻ ചെന്നവരിൽ പലർക്കും തിരക്കുമൂലം വൃക്ഷക്കൊമ്പുകളിലും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവുകളിലും സ്ഥാനം തേടേണ്ടി വന്നു. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 5 പ്രഭാതത്തിലാണ് ഗാന്ധിജിയും അനുയാത്രികരും ദണ്ഡിയിലെത്തിയത്. അടുത്ത ദിവസം ഉപ്പുവാരി നിയമം ലംഘിക്കാനാണ് തീരുമാനിച്ചത്. 6-13 ദിവസങ്ങൾ അക്കാലത്ത് ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു. ജാലിയൻവാലാബാഗിലെ ക്രൂരമായ നരഹത്യയെ അനുസ്മരിച്ചുകൊണ്ട് 6:00 ഉപ്പു നിയമം ലംഘിക്കുന്ന 1-ാമത്തെ സത്യാഗ്രഹ ഭടൻ എന്ന നിലയിൽ ഗാന്ധിജി തീരം വിട്ട് കടലിലിറങ്ങി. 5000-ൽ പരം ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്ന് ജയഘോഷം മുഴങ്ങി.
അരയോളം വെള്ളത്തിൽ തിരമാലകൾ മുറിച്ച് കടലിലേക്ക് നീങ്ങിച്ചെന്ന ആ സത്യാഗ്രഹ ഭടൻ സമുദ്ര സ്നാനം ചെയ്തു ദേഹശുദ്ധി വരുത്തി. തുടർന്ന് കരയിലേക്ക് നടന്നു ചെന്ന് കടൽ തീരത്തിന് ലോലമായ ആവരണമായി നിലകൊള്ളുന്ന ഉപ്പുതരികൾ ഒരുപിടി വാരിയെടുത്തു. അപ്പോൾ മുദ്രാവാക്യം നിർത്തി ജനങ്ങൾ വീർപ്പടക്കി നിന്നു. ഉപ്പ് വാരിയെടുത്ത വലം കൈ മുഷ്ടി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജി അപ്പോൾ ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു, അഹിംസാവ്രതക്കാരനായ സത്യഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഉരുപിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം, എന്നിരുന്നാലും ഇത് ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ഗാന്ധിജിയുടെ വാക്കുകൾ പാഴ്വാക്കുകളായില്ല. കൈപ്പത്തിക്കുള്ളിലെ ഉരുപിടി ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനിയായ ഇന്ത്യക്കാരൻ പോലീസിന് തച്ചു തകർക്കാൻ തലമണ്ട നീട്ടിക്കൊടുത്തു, വെടിവെക്കാൻ വിരിമാറ് കാട്ടി. മർദ്ദനമേറ്റു ബോധമില്ലാതെ നിലംപതിക്കുമ്പോഴും ഉപ്പിൻ തരികൾ ചിതറിപ്പോകാതിരിക്കാൻ മുഷ്ടി നെഞ്ചോടമർത്തിപ്പിടിച്ചു. സ്വാതന്ത്ര്യ സമരഭടന്റെ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി. ആശയത്തിലേക്ക് കടക്കാം. ദണ്ഡിയാത്രയുടെ ദിവസം നേരം പുലർന്നു. സമയം 6 മണിയായി. തലേന്ന് സന്ധ്യ മുതൽ കേൾക്കുന്ന പ്രാർത്ഥനാ ഗാനങ്ങളുടെ പതിഞ്ഞ ഈണം ഇപ്പോഴും തുടരുന്നു. 6:30 ആയപ്പോൾ ഗാന്ധിജി യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ആശ്രമത്തിന്റെ മുൻവാതിൽകൾ പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധിജിയുടെ ചിത്രത്തിന് തായാട്ട് വാക്കുകൾ കൊണ്ട് ജീവൻ നൽകുകയാണ്. മുളവടിയും കൊച്ചു ഭാണ്ഡവുമായി ഒറ്റ മുണ്ടുടുത്ത് ചുണ്ടിൽ പുഞ്ചിരിയുമായി കണ്ണുകളിൽ ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം നിന്നു. അവിടെ കൂടി നിന്നവർ മഹാത്മാഗാന്ധി കി ജയ് എന്ന് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. അവരോട് ശാന്തരായിരിക്കുവാൻ ഗാന്ധിജി ആംഗ്യം കാട്ടി. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം പോകി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നതും നിങ്ങൾ കാണും. നിറഞ്ഞ കണ്ണുകളോടെ ജനങ്ങൾ ഗാന്ധിയെ യാത്രയാക്കി. 79 സന്നദ്ധ ഭടന്മാരെയാണ് ഗാന്ധിജി യാത്രയിൽ ഒപ്പം കൊണ്ടുപോയിരുന്നത്. എന്നാൽ വലിയൊരു ജനപ്രവാഹം ദണ്ഡി വരെ സത്യാഗ്രഹികളെ അനുഗമിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച വഴികളിലൂടെയായിരുന്നു യാത്ര ആരംഭിച്ചത്. ഗാന്ധിജിയുടെ വരവറിയിച്ചുകൊണ്ട് വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഉച്ചഭാഷിണിയുമായി ഒരു സംഘം മുന്നിൽ നടന്നിരുന്നു. യാത്രയിലുടനീളം വഴികളുടെ ഇരുവശത്തുമായി ജനക്കൂട്ടം അവരെ സ്വീകരിക്കാനും യാത്രയയക്കാനും തയ്യാറായി നിൽക്കുകയായിരുന്നു. ഗ്രാമീണർ അവർ നടന്നു പോകുന്ന വഴികളിൽ പൂക്കൾ വിതറി, പച്ചിലമെത്ത വിരിച്ചു, ദീപം കൊളുത്തി, പൂജാദ്രവ്യങ്ങൾ നിരത്തി, തോരണങ്ങൾ തൂക്കി, വാദ്യം മുഴക്കുകയും ശംഖനാഥമുയർത്തുകയും ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു സത്യഗ്രഹികൾ. ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്ന് മകൻ മണിലാലും മകന്റെ മകൻ കാന്തിലാലും കൂടെയുണ്ടായിരുന്നു. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 5 April പ്രഭാതത്തിൽ ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയിലെത്തി. അടുത്ത ദിവസം ഉപ്പുവാരി നിയമം ലംഘിക്കാനാണ് തീരുമാനിച്ചത്. 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ദുഃഖാചരണമായിരുന്നു. ജാലിയൻവാലാബാഗിലെ ക്രൂര നരഹത്യയെ അനുസ്മരിച്ച് 6 April 6 മണി ഉപ്പു നിയമം ലംഘിക്കുന്ന ഒന്നാമത്തെ സത്യാഗ്രഹ ഭടൻ എന്ന നിലയിൽ ഗാന്ധിജി തീരം വിട്ട് കടലിലിറങ്ങി. ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്ന് ജയാരവം മുഴങ്ങി. അരയോളം വെള്ളത്തിൽ തിരമാലകൾ മുറിച്ച് കടലിലേക്ക് നീങ്ങിച്ചെന്ന ഗാന്ധിജി സമുദ്ര സ്നാനം ചെയ്തു ദേഹശുദ്ധി വരുത്തി. തുടർന്ന് കരയിലേക്ക് നടന്നു ചെന്ന് കടൽ തീരത്തിന് ആവരണമായി നിലകൊള്ളുന്ന ഉപ്പുതരികൾ ഒരു പിടി വാരിയെടുത്തു. ഉപ്പു വാരിയെടുത്ത വലം കൈ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജി ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു, അഹിംസാവ്രതക്കാരനായ സത്യഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഉരുപിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം, എന്നിരുന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട സത്യാഗ്രഹ ഭടന്മാർ നിയമം ലംഘിച്ച് ഉപ്പുവാരി. പോലീസ് അവരെ മർദ്ദിച്ചു. കൈപ്പത്തിക്കുള്ളിലെ ഒരുപടി ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനിയായ ഇന്ത്യക്കാരൻ പോലീസിന് അടിച്ചു തകർക്കാൻ സ്വന്തം തല നീട്ടിക്കൊടുത്തു, വെടിവെക്കാൻ വിരിമാറ് കാട്ടിക്കൊടുത്തു. മർദ്ദനമേറ്റ് ബോധമില്ലാതെ നിലംപതിക്കുമ്പോഴും ഉപ്പിൻ തരികൾ ചിതറിപ്പോകാതിരിക്കാൻ മുഷ്ടി നെഞ്ചോടമർത്തിപ്പിടിച്ചു. സ്വാതന്ത്ര്യ ഭടന്റെ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറിയത് ഇങ്ങനെയാണ്. സ്വാതന്ത്ര്യത്തിന് ജീവനേക്കാൾ വില കൽപ്പിച്ചിരുന്നവരായിരുന്നു ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര ഭടന്മാരും. ഒന്നുകിൽ ലക്ഷ്യം പൂകി ഞാൻ മടങ്ങിവരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെടുന്ന സമയത്ത്
പറഞ്ഞ ഈ വാക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നു. സ്വാതന്ത്ര്യത്തെ അത്രമാത്രം ആഗ്രഹിക്കുകയും സ്വാതന്ത്ര്യത്തിന് പ്രാണവായുവിനേക്കാൾ വില കൽപ്പിക്കുകയും ചെയ്തവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികൾ. കടൽ തീരത്തു നിന്ന് ഉപ്പ് വാരിയ അവർക്കു നേരെ പോലീസ് മർദ്ദനം നടത്തിയപ്പോഴും മർദ്ദനമേറ്റ് നിലംപതിക്കുമ്പോഴും ഉപ്പ് പിടിച്ച കൈ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതിലൂടെ സ്വാതന്ത്ര്യം ജീവനേക്കാൾ വിലയുള്ളതാണെന്നും അവർ വ്യക്തമാക്കുകയായിരുന്നു. എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് കരുതുന്നു. ഒന്ന് രണ്ട് തവണ പാഠം നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.